ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എത്ര ഡാർക്കായിട്ടിരിക്കുന്നവർക്കും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ബാത്ത് പൗഡറാണ് പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി റിസൾട്ട് കിട്ടുന്ന ഒരു ബാത്ത് പൗഡറാണ്. അപ്പോൾ ഒട്ടും താമസിക്കേണ്ട, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണെന്ന് കണ്ടിട്ടുവരാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു 15 ദിവസത്തേക്കുള്ള പൗഡറാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് 1 മന്തിലേക്കുള്ളത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ഡബിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കേണ്ടതാണ്. ഞാൻ ആദ്യമായിട്ട് എടുക്കുന്നത് ചെറുപയറിൻ്റെ പൊടിയാണ്. ചെറുപയർ പൊടിയുടെ ഗുണങ്ങളെല്ലാം തന്നെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇതിൽ ധാരാളം ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങളുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ മുഖത്തിൻ്റെ ചുളിവുകളൊക്കെ മാറ്റി നമ്മുടെ മുഖത്തിനെ യങ്ങാക്കി വയ്ക്കാനായിട്ട്, നമ്മുടെ സ്കിന്നിനെ യങ്ങാക്കി വയ്ക്കാനായിട്ട് ഇത് സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഫേസിലുള്ള മുഖക്കുരു മാറുന്നതിനും കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാട് മാറ്റുന്നതിനും ഡ്രൈ സ്കിന്നുള്ളവരൊക്കെ നമ്മൾ സോപ്പിന് പകരമായിട്ട് ഫുൾ ബോഡി ബാത്ത് പൗഡറായിട്ട് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് നല്ല മോയ്സ്ചറൈസിങ് കിട്ടുന്നതിനൊക്കെ ഇത് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അടുത്തായി നമുക്ക് വേണ്ടത് ഓറഞ്ച് പീൽ പൗഡറാണ്. ഇതും ഞാനിവിടെ സെയിം ക്വാണ്ടിറ്റിയിൽ തന്നെ എടുക്കുന്നുണ്ട്. 5 സ്പൂൺ ഓറഞ്ച് പീൽ പൗഡർ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ മുഖത്തിലുള്ള കറുത്ത പാടുകൾ, പിഗ്മെൻറ്റേഷൻ, ബ്ലാക്ക് ഹെഡ്സ് തുടങ്ങിയ പ്രശ്നങ്ങൾ പരിഹരിച്ച് ചർമ്മത്തിന് നാച്ചുറൽ ഗ്ലോ നൽകാൻ സഹായിക്കുന്ന ഒന്നാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ സി നമ്മുടെ സ്കിന്നിനെ നല്ല ബ്രൈറ്റനാക്കാനും അതുപോലെ തന്നെ സ്കിന്നിലുള്ള ഡെഡ് സ്കിന്നിനെയൊക്കെ റിമൂവ് ചെയ്ത് നല്ല ഗ്ലോ നൽകാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ്. നെക്സ്റ്റ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ്. കോഫി പൗഡർ ഞാനിവിടെ ഒരു 2 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കോഫി പൗഡറിൽ അടങ്ങിയിരിക്കുന്ന ആൻറ്റി ഓക്സിഡൻസ് സ്കിന്നിനെ നല്ല ഹെൽത്തി ആക്കി വയ്ക്കാൻ സഹായിക്കുന്നു. സൺടാൻ പിഗ്മെൻറ്റേഷൻ ഒക്കെ മാറ്റുന്നതോടൊപ്പം തന്നെ ഇതിലടങ്ങിയിരിക്കുന്ന കഫീൻ ചർമ്മത്തിലുള്ള ചുളിവുകളൊക്കെ നീക്കം ചെയ്യാനും സഹായിക്കുന്നു. സ്കിന്നിനെ ടൈറ്റൻ ചെയ്യാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ കോഫി പൗഡർ. സ്കിന്നിലുള്ള ഡെഡ് സെൽസിനെയൊക്കെ നീക്കം ചെയ്ത് ഹെൽത്തി ആയിട്ടുള്ള പുതിയ സ്കിൻ കൊണ്ടുവരാനുമുള്ള കഴിവ് ഇതിനുണ്ട്. ഇനി ഇതിലടങ്ങിയിരിക്കുന്ന കോഫിക് ആസിഡ് കൊളാജിൻ്റെ ഉൽപ്പാദനത്തെ കൂട്ടുന്നത് കൊണ്ട് തന്നെ സ്കിന്നിന് നല്ല ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇത് 3 കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഒട്ടും നനവില്ലാത്ത നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു ബോട്ടിലേക്ക് മാറ്റാം. ബോട്ടിൽ ഒട്ടും നനവുണ്ടാകാൻ പാടില്ല. നനവ് ഉള്ള ഒരു ബോട്ടിലാണ് നമ്മൾ ഇട്ട് വെക്കുന്നതെങ്കിൽ നമ്മുടെ ഈ പൗഡർ പെട്ടെന്ന് തന്നെ ചീത്തയാകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് നല്ല ക്ലീൻ ആയിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഒരു ബോട്ടിലേക്ക് നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ബാത്ത് പൗഡറിൽ നിന്ന് 1 സ്പൂൺ പൗഡർ ഞാൻ അതിലേക്ക് ഇടുന്നുണ്ട്. ഞാനിവിടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. നിങ്ങളുടെ സ്കിന്നിന് ഏതാണോ സ്യൂട്ട് ആകുന്നത് നിങ്ങൾക്കത് യൂസ് ചെയ്യാം. റോസ് വാട്ടറിന് പകരമായിട്ട് നിങ്ങൾക്ക് പാലെടുക്കാം, അല്ലെങ്കിൽ ഒത്തിരി ഡ്രൈ സ്കിൻ ഉള്ളവരാണെങ്കിൽ തൈര് ഉപയോഗിച്ച് നിങ്ങൾക്കിത് മിക്സ് ചെയ്യാവുന്നതാണ്. ബാത്ത് പൗഡറായിട്ടാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വെറും പച്ചവെള്ളം തന്നെ മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. ഫേസ് പാക്കായിട്ട് ഇടുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാം. നിങ്ങളുടെ ഫേസിലൊക്കെ ഒത്തിരി പിഗ്മെൻറ്റേഷനും സൺടാണൊക്കെ ഉള്ളവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് നമ്മുടെ പൊട്ടറ്റോ ജ്യൂസ് തന്നെയാണ്. അത് നിങ്ങൾ ഇതിൽ ഓരോ ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസ് എടുത്ത് നിങ്ങൾക്കിത് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ കയ്യിൽ ഇട്ട് കാണിക്കുന്നുണ്ട്. ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോ നമുക്കിപ്പോൾ കിട്ടുന്നതായിരിക്കും. പക്ഷെ നിങ്ങൾ അത് കാരണം ഒരു തവണ യൂസ് ചെയ്തിട്ട് വിടാൻ പാടില്ല. നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യുമ്പോഴായിരിക്കും നമ്മുടെ സ്കിന്നിനായിരുന്നാലും ഫേസിനായിരുന്നാലും നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കാണാൻ പറ്റുക. അതുകൊണ്ട് നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഇത് യൂസ് ചെയ്യുക.
എൻ്റെ കയ്യിൽ ഞാനത് അപ്ലൈ ചെയ്ത് കാണിക്കാം. അപ്ലൈ ചെയ്യുന്നതിന് മുൻപ് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്ലൈ ചെയ്തതിന് ശേഷം ഉണ്ടാകുന്ന റിസൾട്ട് ഞാൻ കാണിച്ചു തരാം. ഈ പാക്ക് തന്നെ നമുക്ക് ആഴ്ചയിൽ 2 തവണ സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ഇതിലേക്ക് 1 സ്പൂൺ പൊടിച്ച പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണിൽ നിങ്ങൾക്ക് ബോഡി സ്ക്രബായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ 1.5 സ്പൂൺ 2 സ്പൂൺ പൊടിച്ച പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ബോഡിയോ അല്ലെ ഫേസോ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കാം. സ്കിൻ കെയർ റൊട്ടീനൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്കറിയാം നമ്മുടെ സ്ക്രബിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിന്നും സൺടാനൊക്കെ റിമൂവ് ചെയ്ത് എപ്പോഴും നമ്മുടെ സ്കിന്നിന് ഒരു ഗ്ലോ കിട്ടാനായിട്ട് നമ്മൾ സഹായിക്കുന്ന ഒന്നാണ് സ്ക്രബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഈ പാക്ക് ഉപയോഗിച്ച് തന്നെ നമുക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ വെറും ഷുഗർ മാത്രം ആഡ് ചെയ്തിട്ട് നമുക്കിത് സ്ക്രബായിട്ട് യൂസ് ചെയ്യാം. ആഴ്ചയിൽ 2 തവണ തീർച്ചയായിട്ടും നിങ്ങളിത് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്കിന്നിന് നല്ല ഒരു ഗ്ലോ കിട്ടാനായിട്ട് സഹായിക്കും. നമ്മുടെ പാക്ക് അപ്ലൈ ചെയ്തിട്ട് ഒരു 25 മിനിറ്റ്സ് ആയിട്ടുണ്ട്. ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ട് നമുക്ക് റിസൾട്ട് കാണിക്കാം. അപ്പോൾ ഇതാണ് ഫ്രണ്ട്സ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. നിങ്ങൾക്കിപ്പോൾ ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു ഗ്ലോ നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. എൻ്റെ 2 കൈക്കും ഡിഫറൻസ് ഉണ്ട്. പക്ഷേ നിങ്ങൾ റെഗുലറായിട്ട് യൂസ് ചെയ്യാൻ മാത്രമേ നിങ്ങൾക്ക് പെർമനൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ. ഇത് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിസൾട്ട് മാത്രമാണ്. തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ റിസൾട്ട് കണ്ടെത്തും. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. താങ്ക് യു.